പെൻഷൻ കമ്പനിക്കെതിരെ സി എ ജി ഫണ്ട് ശേഖരണത്തിലും വിനിയോഗത്തിലും സുതാര്യതയില്ല എന്നതാണ് വിമർശനം. യോഗ്യരായ 27,000+ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നിരസിച്ചു. അപേക്ഷ സ്വീകരിക്കുന്നത് മുതൽ സുതാര്യമാക്കാൻ സോഫ്റ്റ്വെയർ നവീകരിക്കണമെന്ന ആവശ്യമുണ്ട്. പ്രശാന്ത് കൃഷ്ണൻ വിവരങ്ങളുമായി. പ്രശാന്ത്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഈ റിപ്പോർട്ട് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്? 2022 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഇതുമായി ബന്ധപ്പെട്ട സി ആൻഡ് എ ജിയുടെ റിപ്പോർട്ടാണ് നിയമസഭയിൽ വന്നത്. 4 റിപ്പോർട്ടുകൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രതിമാസ വിതരണം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ദേശശുദ്ധി പരാജയപ്പെടുത്തി എന്നാണ് സി എ ജി പറയുന്നത്. പ്രതിമാസമല്ല, പല ഘട്ടങ്ങളായിട്ടാണ് വിതരണം ചെയ്തത് പെൻഷൻ. അപേക്ഷ കാലഘട്ടത്തിലടക്കം അശ്രദ്ധയുണ്ടായി, പരിശോധനയിലും അംഗീകാരത്തിലും അശ്രദ്ധയുണ്ടായി, ഒരേ ഗുണഭോക്താവിന് വ്യത്യസ്ത പെൻഷൻ അനുവദിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. സർവേയിൽ 25% അനർഹരായ ഗുണഭോക്താക്കളെ സി എ ജി കണ്ടെത്തിയിട്ടുണ്ട്. തെറ്റായ ബിൽ പ്രോസസിംഗ് കാരണം അർഹരായവർക്ക് പെൻഷൻ നിഷേധിക്കപ്പെട്ടു. തദ്ദേശ സെക്രട്ടറിമാരുടെ അടക്കം സാക്ഷ്യപത്രമില്ലാതെ പലപ്പോഴും പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. ഗുണഭോക്താക്കളെ ചേർക്കുന്നതിൽ പൊരുത്തക്കേടുണ്ടായെന്നാണ് സി എ ജി കണ്ടെത്തുന്നത്. ഒരേ പെൻഷൻ ഒരു ഗുണഭോക്താവിന് ഒന്നിലധികം തവണയായി വിതരണം ചെയ്തു. പെൻഷൻ കമ്പനിക്കെതിരെ, അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനി, സുതാര്യമല്ലായിരുന്നു പ്രവർത്തനത്തിലും, അതായത് ഫണ്ട് ശേഖരണത്തിലും വിനിയോഗത്തിലും. സർക്കാർ ജീവനക്കാർക്കും സർവീസ് പെൻഷൻകാർക്കും വരെ ക്ഷേമ പെൻഷൻ നൽകിയ സാഹചര്യം ഉണ്ടായി എന്ന് സി എ ജി കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ അക്കൗണ്ടുകൾ ശരിയായി പാലിക്കുന്നില്ല. സാമൂഹ്യ മാനദണ്ഡം, അതുകൊണ്ട് സി എ ജി നിർദ്ദേശിക്കുന്നത് മാനദണ്ഡങ്ങൾ കർശനമാക്കി പാലിക്കണമെന്നാണ് സി എ ജി നിർദ്ദേശിക്കുന്നത്. അപേക്ഷ സ്വീകരിക്കുന്നത് മുതൽ സുതാര്യമാക്കാൻ സോഫ്റ്റ്വെയർ നവീകരണം വേണമെന്ന്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.